കാമുകിയെ കാണാനുള്ള കൊതി കൊണ്ട് വീരൻ കൂടെ കൂടെ മോളിയുടെ അടുക്കൽ ചെല്ലും പൂട്ടിയിട്ടിരിക്കുന്ന മോളിയെ കണ്ട് അവൻ അക്ഷമനാകും ആ തുടലിൽ അവൻ കടിച്ചു നോക്കും പല്ലു പല്ലുപൊളിക്കുമ്പോഴാണ് ആ പ്രേമധനൻ പിന്മാറുക സ്നേഹപാരവശ്യത്താൽ അവൻ അവളുടെ ശിരസിൽ ചുംബിക്കും അപ്പോൾ അവൾ ആ ഇഷ്ട ഉദരം നക്കി അവളുടെ സന്നിധിയിൽ നിന്ന് കുതിച്ച് മുമ്പോട്ട് ചാടി ഒരു കൈകൊണ്ട് തറയിൽ മാന്തിക്കൊണ്ട് കൂടി ചില പ്രേമനൃത്തങ്ങൾ അവൻ ആരംഭിക്കും മോളിയും ചാടി തുടങ്ങും പക്ഷെ തുടൽ അവരുടെ കഴുത്ത് വേദനിപ്പിക്കും മോളിയുടെ കഴുത്തിൽ കൈകൾ ചുറ്റി കാലിൽ നിവർന്നു നിന്നുകൊണ്ട് അവളുടെ മുഖമുയർത്തി ആ രതി പണ്ഡിതൻ അവളെ ചുംബിക്കും ഇത് വല്ലതും മോളിയുടെ യജമാനനോ ആ ശ്വാനവിദ്യ കുശലനോ കണ്ടുപോയാൽ പക്ഷെ അവർ ഒന്നും വകവയ്ക്കുന്നില്ല ഇത് പൊൻകുന്നം വർക്കിയുടെ വീരൻ എന്ന കഥയിലെ ഒരു ഭാഗമാണ് വീരൻ പട്ടിണിക്കാരനായ കുട്ടൻ തോമയുടെ ആൺപട്ടിയാണ് മോളി പ്രദേശത്തെ മുതലാളിയുടെ പെൺപട്ടിയും ഇവർ തമ്മിലുള്ള പ്രണയവും രതിയുമാണ് കഥ ആ കഥ അവിടെ നിൽക്കട്ടെ ഇനിയൊരു സംഭവകഥ പറയാം തിരുവനന്തപുരത്ത് ആനയറയിൽ ഒരു പോമറേനിയൻ പെൺപട്ടി കഴിഞ്ഞ ആഴ്ച രാത്രി മുതൽ പ്രത്യക്ഷപ്പെട്ടു അതിൻ്റെ കഴുത്തിലെ ബെൽറ്റിനൊപ്പം ഒരു കുറുപ്പ് കണ്ടെത്തി അതിലെഴുതിയിരുന്നത് ഇങ്ങനെയാണ് നല്ല ഒന്നാം തരം ഇനമാണ് അമിത ഭക്ഷണം ആവശ്യമില്ല അഞ്ച് ദിവസം കൊടുന്തോറും കുളിപ്പിക്കും കുര മാത്രമേ ഉള്ളൂ ആരെയും കടിച്ചിട്ടില്ല പാല് ബിസ്ക്കറ്റ് പച്ചമുട്ട ഇവയാണ് കൊടുക്കുന്നത് അടുത്തുള്ള ഒരു പട്ടിയുമായി അവിഹിത ബന്ധം കണ്ടതുകൊണ്ടാണ് ഉപേക്ഷിക്കുന്നത് ഇതാണ് ആ കുറുപ്പ് അങ്ങനെ അവിഹിതം പട്ടിയിലും ആരോപിക്കപ്പെട്ടു അങ്ങനെ പെൺപട്ടിയെ അവർ റോഡിൽ ഉപേക്ഷിച്ചു പട്ടി സ്വന്തം വർഗത്തോട് ഇണചേർന്നത് അവിഹിതമായി പോലും അവിടെ സദാചാരത്തിന് ഉണക്കാൻ പറ്റാത്ത മുറിവു പറ്റി പട്ടിയിൽ അവിഹിതം ആരോപിച്ച് ഉപേക്ഷിച്ച പ്രതിയെ കണ്ടെത്തി ജയിലിലാക്കിയിട്ട് അടങ്ങൂ എന്ന വാശിയിലാണ് മൃഗസ്നേഹികൾ അങ്ങനെ ഇപ്പോൾ ഒരു കുടുംബം പട്ടിയെ ഏറ്റെടുത്തിരിക്കുകയാണ് അവിഹിത ബന്ധത്തിന് ഒരുമ്പെട്ടവളെ മാറോടണച്ച് ആ കുടുംബം ഇപ്പോൾ പത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടു അവിഹിതത്തിനുള്ള സ്വാതന്ത്ര്യം പുതിയ യജമാനൻ അനുവദിക്കുമോ എന്ന ആശങ്ക പട്ടിയിൽ തളം കെട്ടി നിൽപ്പുണ്ടോ എന്നും അറിയില്ല എൻ്റെ കുരയ്ക്കും വാലാട്ടലിനും അപ്പുറം യജമാനൻ എന്തിനെ എൻ്റെ പ്രണയത്തിൽ കൈകടത്തുന്നു എന്ന ചിന്ത അവൾക്കുണ്ടോ എന്തോ പുതിയ യജമാനൻ്റെ ചുറ്റുമതിൽ ചാടി ആണൊരുത്തൻ വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവൾ പൊൻകുന്നംബർക്കിയുടെ കഥയിൽ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം ഒരു നല്ല പ്രഭാതം മുതലാളിയുടെ പ്രിയതമ ഉറക്കമുണർന്നു ഭർത്താവിൻ്റെ കരവലയമഴിച്ച് ആ നിതം മുറ്റത്തേക്കിറങ്ങി നേരം വെളുത്തയുടനെ ആദ്യമായി അവർ കണ്ടത് പ്രേമബദ്ധരായ വീരനെയും മോളിയെയുമാണ് മോളിയും വീരനും ലജ്ജാഭാരത്താൽ മുഖം കുനിച്ച് അങ്ങനെ നിന്നുപോയി സ്വാമിനി അവിടെ നിന്ന് പോയിരുന്നെങ്കിലെന്ന് അവർ ആഗ്രഹിച്ചു വിവരമുള്ളവർ അവസരങ്ങളോട് മര്യാദ കാണിക്കണമെന്നാണ് അവരുടെ അപേക്ഷ ആ ചെറുപ്പക്കാരി ഓടിച്ചെന്ന് ഭർത്താവിനെ ഉണർത്തി മുതലാളിക്ക് സാമാന്യത്തിലധികം കോപമുണ്ടായി കൈത്തോക്കെടുത്ത് അയാൾ വീരന്റെ കൈത്തളം നോക്കി ഒറ്റ വെടി അമർന്ന സ്വരത്തോടു കൂടി വീരൻ ഒന്ന് കരഞ്ഞു അവന്റെ ബന്ധനത്തിൽ നിന്ന് മോളി സ്വതന്ത്രയായി മതിൽ ചാടിക്കടന്നു വരുന്ന തൻ്റെ കാമുകന് വെടിയേൽക്കുമോ തനിക്ക് വെടിയേൽക്കുമോ എന്നത് സംഭവകഥയിലെ പട്ടിയെ സംബന്ധിച്ച് ചിന്താവിഷയമേ അല്ല എൻ്റെ ജൈവക്രിയയെ തടയാൻ നിങ്ങളുടെ സ്നേഹ ചങ്ങലകൾക്കാവില്ല എന്ന് കാട്ടാൻ ഒരു പട്ടിക്ക് കഴിയുകയും മനുഷ്യന് കഴിയാതെ പോവുകയും ചെയ്യുന്നു എന്നിടത്താണ് അവിഹിതത്താൽ തെരുവിലുപേക്ഷിക്കപ്പെട്ട പട്ടി ഒരു സാമൂഹ്യ വിമർശനമായി തീരുന്നത് മനുഷ്യ ശരീരങ്ങൾ കോർപ്പറേറ്റ് വ്യവസായത്തിൻ്റെ ടൂളുകളാകുമ്പോൾ പൊൻകുന്നം വർക്കിയുടെ വീരനും മോളിയും എന്ന് പേരുള്ള രണ്ട് പാട്ടികളെങ്കിലും ആവാൻ നമുക്ക് കഴിയട്ടെ